എവിടെയാണ് കൊറിന്തോസ് എന്ന പട്ടണം? ഗ്രീസിൽ. കൊറിന്തോസിലെ ജനങ്ങൾ എന്തെല്ലാം ദാനങ്ങളാൽ അനുഗ്രഹീതരായിരുന്നു എന്നാണ് ആമുഖത്തിൽ പറയുന്നത്. അവർ പ്രവചനപരം, വിവിധ ഭാഷകൾ സംസാരിക്കുന്നതിനുള്ള കഴിവ് മുതലായ നിരവധി ദാനങ്ങളാൽ അനുഗ്രഹീതരായിരുന്നു. കൊറിന്തോസുകാർക്കുള്ള രണ്ട് ലേഖനങ്ങളും പൗലോസ് എത്രാമത്തെ യാത്രയിൽ എഴുതിയതാണ്. മൂന്നാമത്തെ പ്രേഷിത യാത്രയിൽ. പൗലോസിന്റെ ഒന്നും രണ്ടും ലേഖനങ്ങൾ ഏത് കാലഘട്ടത്തിൽ എഴുതിയാണ്? AD 57 ആരംഭത്തിൽ ഒന്നാം ലേഖനവും അവസാനത്തിൽ രണ്ടാം ലേഖനവും എഴുതി. കൊറിന്തോസുകാർക്കുള്ള ഈ രണ്ട് ലേഖനങ്ങൾ എവിടെ ചെയ്തെന്നാണ് ആമുഖത്തിൽ കാണുന്നത്. ഒന്നാം ലേഖനം എഫേസോസിൽ വെച്ചും രണ്ടാമത്തേത് മക്കേഡോണിയയിലെ ഫിലിപ്പിയിൽ വെച്ചുമാണ് എഴുതിയത്. പൗലോസ് കൊറിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം ആരൊക്കെ ചേർന്ന് എഴുതിയതാണ്? ഉത്തരം: പൗലോസും സഹോദരൻ സോസ്തെനേസും. ഒന്ന് കൊറിന്തോസ് 4 പൗലോസ് എന്തിനാണ് ദൈവത്തിന് സദാ നന്ദി പറയുന്നത്? യേശു ക്രിസ്തുവിൽ നിങ്ങൾക്ക് കൈവന്ന ദൈവ കുടുംബയ്ക്ക് ഞാൻ നിങ്ങളെ പ്രതി ദൈവത്തിന് സദാ നന്ദി പറയുന്നു. ഒന്ന് കൊറിന്തോസ് 11 നിങ്ങളുടെ ഇടയിൽ തർക്കങ്ങളുണ്ടെന്ന് ആരാണ് എന്ന് പൗലോസിനെ അറിയിച്ചത്? ഉത്തരം: ക്ലോയയുടെ ബന്ധുക്കൾ. ക്രിസ്പോസിനെയും ഗായൂസിനെയും അല്ലാതെ ആരെയുടെ കുടുംബത്തെ കൂടി ഞാൻ സ്നാനപ്പെടുത്തിയിട്ടുണ്ടെന്നാണ് 1 Corinthians 16 പൗലോസ് പറയുന്നത്. ഉത്തരം: സ്തേഫാനോസിന്റെ കുടുംബത്തെ കൂടി. ക്രിസ്തു തന്നെ അയച്ചത് എന്തിനു വേണ്ടിയെന്നാണ് പൗലോസ് ചെയ്യുക 1 Corinthians 17 പറയുന്നത്? സുവിശേഷം പ്രസംഗിക്കാനാണ്. ആർക്കാണ് കുരിശിന്റെ വചനം പോഷത്വമാണെന്ന് 1 Corinthians 18 പറയുന്നത്? ഉത്തരം: നാശത്തിലൂടെ ചരിക്കുന്നവർക്ക് കുരിശിന്റെ വചനം പോഷത്വമാണ്. യഹൂദർ ഡാഷ് ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ ഡാഷ് അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ യഹൂദർക്ക് ഇടർച്ചയും വിജാതിയർക്ക് പോഷത്വവുമായ ഡാഷിനെ പ്രസംഗിക്കുന്നു. ഉത്തരം: യഹൂദർ അടയാളങ്ങൾ ആവശ്യപ്പെടുന്നു, ഗ്രീക്കുകാർ വിജ്ഞാനം അന്വേഷിക്കുന്നു. ഞങ്ങളാകട്ടെ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ആർക്കാണ് ക്രിസ്തു ദൈവത്തിന്റെ ശക്തിയും ദൈവത്തിന്റെ ജ്ഞാനവുമാണെന്ന് 24 പറയുന്നത്? വിളിക്കപ്പെട്ടവർക്ക്. എങ്കിലും വിജ്ഞാനികളെ ലജ്ജിപ്പിക്കാൻ ലോകദൃഷ്ടിയിൽ ആരെയാണ് ദൈവം തിരഞ്ഞെടുത്തത്? ഉത്തരം: പോഷന്മാരായ. എന്തിനു വേണ്ടിയാണ് ദൈവം നിസ്സാരങ്ങളായവയും അവഗണിക്കപ്പെട്ടവയും ഇല്ലായ്മയെ തന്നെയും തിരഞ്ഞെടുത്തത്? ദൈവസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അതുകൊണ്ട് അഭിമാനിക്കുന്നവൻ ആരിലാണ് അഭിമാനിക്കേണ്ടത്? കർത്താവിൽ അഭിമാനിക്കട്ടെ. പൗലോസിന്റെ പ്രസംഗം എങ്ങനെയുള്ളതായിരുന്നെന്നാണ് 2 Corinthians 4 പറയുന്നത്? എന്റെ വചനവും പ്രസംഗവും വിജ്ഞാനം കൊണ്ട് വശീകരിക്കുന്നതായിരുന്നില്ല, പ്രത്യേക ആത്മാവിന്റെയും ശക്തിയുടെയും വെളിപ്പെടുത്തലായിരുന്നു. നിങ്ങളുടെ വിശ്വാസത്തിന്റെ അടിസ്ഥാനം മാനുഷിക വിജ്ഞാനമാകാതെ എന്തായിരിക്കാൻ വേണ്ടിയാണ്? ദൈവശക്തിയാകാനായിരുന്നു അത്. 1 Corinthians 2:5. ഞങ്ങൾ പ്രസംഗിക്കുന്നത് എന്താണെന്നാണ് 7 പറയുന്നത്? രഹസ്യവും നിഗൂഢവുമായ ദൈവിക ജ്ഞാനമാണ് ഞങ്ങൾ
സഹിക്കുന്നത്. ഈ ലോകത്തിന്റെ അധികാരികളിൽ ആർക്കും അത് ഗ്രഹിക്കാൻ സാധിച്ചില്ല. സാധിച്ചിരുന്നെങ്കിൽ മഹത്വത്തിന്റെ കർത്താവിനെ അവർ എന്ത് ചെയ്തില്ലായിരുന്നു എന്നാണ് രണ്ടാം അധ്യായം എട്ടാം വാക്യത്തിൽ പറയുന്നത്. കർത്താവിനെ അവർ ക്രൂശിൽ തഴയ്ക്കുമായിരുന്നില്ല. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ എന്താണ് കണ്ണുകൾ കാണുകയോ ചെവികൾ കേൾക്കുകയോ മനുഷ്യ മനസ്സ് ഗ്രഹിക്കുകയോ ചെയ്തിട്ടില്ലാത്തത്? ദൈവം തന്നെ സ്നേഹിക്കുന്നവർക്കായി സജ്ജീകരിച്ചിരിക്കുന്നവ. ആരാണ് നമുക്ക് അത് വെളിപ്പെടുത്തി തരുന്നത്? എന്തെന്നാൽ ആത്മാവ് എല്ലാ കാര്യങ്ങളും ദൈവത്തിന്റെ നിഗൂഢ രഹസ്യങ്ങൾ പോലും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന്റെ ചിന്തകൾ ഗ്രഹിക്കുക ആർക്കാണ് കഴിയുക? ദൈവാത്മാവിന്. നാം സ്വീകരിച്ചിരിക്കുന്നത് ലോകത്തിന്റെ ആത്മാവിനെയല്ല, വസ്തുത ദൈവം നമുക്കായി വർഷിക്കുന്ന ദാനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ആരുടെ ആത്മാവിനെയാണ്? ഉത്തരം ദൈവത്തിന്റെ ആത്മാവിനെയാണ്. ലൗകിക മനുഷ്യന് ദൈവത്തിന്റെ ദാനങ്ങൾ എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത് പതിനാലാം വാക്യത്തിൽ? പോഷത്വമാണ്. പൗലോസ് കൊരിന്ത്യസുകാരെ ആരോടെന്നതുപോലെയാണ് സംസാരിച്ച പൈതങ്ങളോട് എന്നതുപോലെ സംസാരിച്ചു. നിങ്ങൾ ജഡികരും സാധാരണക്കാരുമാണെന്ന് പറയാൻ കാരണം എന്താ? നിങ്ങളുടെ ഇടയിൽ ഇപ്പോഴും അസൂയയും തർക്കവും നിലനിൽക്കുന്നതുകൊണ്ട്. ഞാൻ നട്ടു, അപ്പോളോസ് നനച്ചു, എന്നാൽ ദൈവമാണ് വളർത്തിയത്. ഇത് ഏത് വാക്യമാണ്? മൂന്നാമത്തെ അധ്യായം ആറാം വാക്യം. ഒന്ന് കൊരിന്ത്യസ് മൂന്നാം അധ്യായം ഒമ്പതാം വാക്യം. ഞങ്ങൾ ദൈവത്തിന്റെ കൂട്ടുവേലക്കാരാണ്, നിങ്ങളാകട്ടെ ദൈവത്തിന്റെ ദാസും ദൈവത്തിന്റെ വയലും വീടും. ഓരോരുത്തരുടെയും പണി ഏത് തരത്തിലുള്ളതെന്ന്, എന്താണ് തെളിയിക്കുകയും ചെയ്യുന്നത്? അഗ്നി തെളിയിക്കും. ആരാണ് സമ്മാനിതനാകുക? ആരുടെ പണി നിലനിൽക്കുന്നുവോ അവൻ സമ്മാനിതനാകും. ആരുടെ പണി അഗ്നിക്കിരയാക്കുന്നുവോ അവൻ ദാഹം സഹിക്കേണ്ടി വരും, നഷ്ടം സഹിക്കേണ്ടി വരും. എങ്കിലും അഗ്നിയിലൂടെയുള്ള എന്നവണ്ണം അവൻ രക്ഷപ്രാപിക്കും. ഒന്ന് കൊരിന്ത്യസ് മൂന്നാം അധ്യായം പതിനാറും പതിനേഴും വാക്യങ്ങളുണ്ട്. നിങ്ങൾ ദൈവത്തിന്റെ ആലയമാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? ദൈവത്തിന്റെ ആലയം നശിപ്പിക്കുന്നവനെ ദൈവവും നശിപ്പിക്കും. എന്തെന്നാൽ ദൈവത്തിന്റെ ആലയം പരിശുദ്ധമാണ്, ആ ആലയം നിങ്ങൾ തന്നെ. ആരെങ്കിലും ഈ ലോകത്തിൽ ജ്ഞാനി എന്ന് വിചാരിക്കുന്ന പക്ഷം എന്ത് ചെയ്യാനാണ് പതിനെട്ടാമത്തെ വാക്യത്തിൽ പറയുന്നത്? യഥാർത്ഥ ജ്ഞാനിയാകേണ്ടതിന് തന്നെ തന്നെ പോഷനാകട്ടെ. അവൻ ബുദ്ധിശാലികളെ അവരുടെ തന്ത്രങ്ങളിൽ തന്നെ കൊടുക്കുന്നുവെന്നും ബുദ്ധിശാലികളുടെ ആലോചനകൾ വ്യർത്ഥങ്ങളാണ് കർത്താവ് അറിയുന്നുവെന്നും എഴുതപ്പെട്ടിരിക്കുന്നു. എവിടെ എഴുതിയിരിക്കുന്നു? സങ്കീർത്തനം 94 അദ്ദേഹം. ഞങ്ങളെ എന്തായി പരിഗണിക്കണമെന്നാണ് നാലാമത്തെ അധ്യായം ഒന്നാം വാക്യത്തിൽ പറയുന്നത്. ക്രിസ്തുവിന്റെ ദാസന്മാരും ദൈവരഹസ്യങ്ങളുടെ കാര്യസ്ഥരന്മാരുമായിട്ടാണ് ഞങ്ങളെ പരിഗണിക്കേണ്ടത്. ആരാണ് അന്ധകാരത്തിൽ മറിഞ്ഞിരിക്കുന്നവയെ വെളിച്ചത്ത് കൊണ്ടുവരുന്നവനും ഹൃദയ രഹസ്യങ്ങൾ വെളിപ്പെടുത്തുന്നവനും? കർത്താവ്. എഴുതപ്പെട്ടിരിക്കുന്നവയെ അതിലംഘിക്കാതിരിക്കാൻ നിങ്ങൾ ഞങ്ങളിൽ നിന്ന് പഠിക്കണമെന്നും
ഓരോരുത്തരുടെ പക്ഷം പിടിച്ച് മറ്റുള്ളവർക്കെതിരായി ആരും അഹംഭാവം അടിക്കരുതെന്നും ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ഞങ്ങൾ ആര്? പൗലോസും അപ്പോളോസും. 1 കൊരിന്ത്യർ 4:17 ആരെയാണ് അയച്ചത്? തിമോത്തിയോസിനെ, എൻ്റെ പ്രിയപുത്രനും വിശ്വസ്തനുമായ തിമോത്തിയോസിനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയച്ചു. ഒന്ന് കൊരിന്ത്യർ 4:20 ദൈവരാജ്യം വാക്കുകളിലല്ല, പിന്നെ എന്തിനാണ്? ശക്തിയിലാണ്. 1 കൊരിന്ത്യർ 5:1 ബിജാതിയുടെ ഇടയിൽ പോലും ഇല്ലാത്ത എന്താണ് നിങ്ങളുടെ ഇടയിൽ ഉണ്ടെന്ന് കേൾക്കുന്നത്? ഉത്തരം, അവിഹിത ബന്ധങ്ങൾ. 1 കൊരിന്ത്യർ 5:4 എങ്ങനെയാണ് ഒരുമിച്ച് കൂടേണ്ടത്? നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും എൻ്റെ ആത്മീയ സാന്നിധ്യത്തിലും നിങ്ങൾ ഒരുമിച്ച് കൂടുന്നു. നിങ്ങൾ പുളിപ്പില്ലാത്ത പുതിയ മാവ് ആകേണ്ടതിന് പഴയ പുളിപ്പ് നീക്കിക്കളയുന്നു. നിങ്ങൾ പുളിപ്പില്ലാത്തവർ ആയിരിക്കേണ്ടവരാണല്ലോ. അധ്യായവും വാക്യവും 1 കൊരിന്ത്യർ 5:7 എന്തെന്നാൽ നമ്മുടെ പെസഹ കുഞ്ഞാടായ ക്രിസ്തു ബലിയർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് എങ്ങനെ തിരുനാൾ ആഘോഷിക്കണമെന്നാണ് 5:8 പറഞ്ഞിരിക്കുന്നത്. അശുദ്ധിയും തിന്മയുമാകുന്ന പഴയ പുളിപ്പ് കൊണ്ടല്ല, ആത്മാർത്ഥതയും സത്യവുമാകുന്ന പുളിപ്പില്ലാത്ത അപ്പം കൊണ്ട്. ആരുമായി സമ്പർക്കം വരുമെന്നാണ് മറ്റൊരു ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്. 9 പറഞ്ഞത് വ്യഭിചാരികളുമായി സമ്പർക്കമരുത്. നിന്റെ സഹോദരനുമായി സംസർഗം പാടില്ല, അവനും ഒരുമിച്ച് ഭക്ഷണം കഴിക്കുക പോലും വരുത് എന്ന് പറയുന്നുണ്ട്. സഹോദരൻ എന്ന് വിളിക്കപ്പെടുന്നവൻ അസന്മാർഗിയോ അത്യാഗ്രഹിയോ വിഗ്രഹാരാധകനോ പകരദൂഷകനോ മദ്യപനോ കള്ളനോ ആണെന്ന് കണ്ടാൽ അവനുമായി സംസർഗം പാടില്ല എന്ന് ഞാൻ എഴുതിയത്. ആരെയാണ് നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയണമെന്ന് 13 പറഞ്ഞിരിക്കുന്നത്? ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നിന്ന് നീക്കിക്കളയുകയും. എന്താണ് നിങ്ങളുടെ പരാജയമെന്നാണ് 6:7 പറയുന്നത്. നിങ്ങൾ തമ്മിൽ വ്യവഹാരങ്ങൾ ഉണ്ടാകുന്നത് തന്നെ നിങ്ങളുടെ പരാജയമാണ്. ദൈവരാജ്യം അവകാശപ്പെടുത്തിയില്ലെന്ന് പറഞ്ഞിരിക്കുന്ന ആരെ പറ്റിയാണ്? അനീതി പ്രവർത്തിക്കുന്നവൻ. അധ്യായം വാക്യം 6:9. ആരെല്ലാം ദൈവരാജ്യം അവകാശപ്പെടുത്തിയില്ല എന്നാണ് ഒന്ന് കൊടുത്തു. എന്നാൽ എങ്ങനെയാണ് നിങ്ങൾ സ്നാനപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്യുന്നത്? കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിലും സ്നാനപ്പെടുകയും പവിത്രീകരിക്കപ്പെടുകയും നീതീകരിക്കപ്പെടുകയും ചെയ്തു. ശരീരം കർത്താവിലും കർത്താവ് രാജ്യത്തിനും വേണ്ടിയുള്ളതാണ് ശരീരത്തിനും വേണ്ടിയുള്ളതാണ്. അദ്ദേഹം വാക്കുന്നത് 1 കൊരിന്ത്യർ 6:13. നിങ്ങളുടെ ശരീരങ്ങൾ ആരുടെ അവയവങ്ങളാണെന്നാണ് 6:15 പറയുന്നത്. നിങ്ങളുടെ ശരീരങ്ങൾ ക്രിസ്തുവിൻ്റെ അവയവങ്ങളാണ്. എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ അവർ ഇരുവരും ഒരു ശരീരമായി തീരും. സമാനവാക്യങ്ങൾ ഏതെല്ലാം? നിങ്ങളിൽ വസിക്കുന്ന ദൈവതത്വമായ ഡാഷിൻ്റെ ആലയമാണ് നിങ്ങളുടെ ശരീരമെന്ന് നിങ്ങൾക്കറിഞ്ഞുകൂടെ? ഡാഷിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്, ആകയാൽ നിങ്ങളുടെ ശരീരത്തിൽ ദൈവത്തെ ഡാഷ്
ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എന്തുകൊണ്ടാണ് പുരുഷന് ഭാര്യയും സ്ത്രീക്ക് ഭർത്താവും ഉണ്ടായിരിക്കട്ടെ എന്ന് 7-ാം അധ്യായം 2-ാമത്തെ വാക്യത്തിൽ പറഞ്ഞത്? വ്യഭിചാരം ചെയ്യാൻ പ്രലോഭനങ്ങൾ ഉണ്ടാകാമെന്നതുകൊണ്ട്. 1 കൊരിന്ത്യർ 7-ാം അധ്യായം 10-ും 11-ും വാക്യങ്ങളുണ്ട്. വിവാഹിതരോട് ഞാൻ കൽപ്പിക്കുന്നു, ഞാനല്ല കർത്താവ് തന്നെ കൽപ്പിക്കുന്നു, ഭാര്യ ഭർത്താവിൽ നിന്ന് വേറെ പിരിയരുത്. അഥവാ വേറെ പിരിയുന്നെങ്കിൽ അവിവാഹിതയെ പോലെ ജീവിക്കണം, അല്ലെങ്കിൽ ഭർത്താവുമായി ഗമ്യതപ്പെടണം. ഭർത്താവ് ഭാര്യയെ ഉപേക്ഷിക്കരുത്. എന്തെന്നാൽ അവിശ്വാസിയായ ഭർത്താവ് ഭാര്യ മുഖേനയും അവിശ്വാസിനിയായ ഭാര്യ ഭർത്താവ് മുഖേനയും വിശുദ്ധീകരിക്കപ്പെടുന്നു. അല്ലെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾ അശുദ്ധരാകുമായിരുന്നു. അത്തരം സന്ദർഭങ്ങളിൽ ആ സഹോദരന്റെയോ സഹോദരിയുടെയോ വിവാഹ ബന്ധം നിലനിൽക്കുന്നില്ല. ഇത്തരം സാഹചര്യം അവിശ്വാസിയായ ജീവിത പങ്കാളി വേർപിരിഞ്ഞു പോകാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അപ്രകാരം ചെയ്തുകൊള്ളട്ടെ. അത്തരം സന്ദർഭങ്ങളിൽ ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് ഡാഷിലേക്കാണ്, സമാധാനത്തിലേക്കാണ്. നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ്. നിങ്ങൾ ആരുടെ അടിമയെത്തിയിട്ടുണ്ട്? മനുഷ്യരുടെ. ഒന്ന് കൊരിന്ത്യർ 7-ാം അധ്യായം 8 വാക്യങ്ങളുണ്ട്. 40-ാമത്തെ വാക്യമുണ്ട്. എൻ്റെ അഭിപ്രായത്തിൽ വിധവയായി തന്നെ കഴിയുന്നതാണ് അവൾക്ക് കൂടുതൽ സൗഭാഗ്യകരം. ദൈവാത്മാവ് എനിക്കും ഉണ്ടെന്ന് ഞാൻ കരുതുന്നു. 1 കൊരിന്ത്യർ 8-ാമത്തെ അധ്യായത്തിൽ എത്ര വാക്യങ്ങളാണുള്ളത്? 13 വാക്യങ്ങളുണ്ട്. തന്നെ സ്നേഹിക്കുന്നവരെ അംഗീകരിക്കുന്ന ആര്? ദൈവം. ആരിലൂടെയാണ് നാം നിലനിൽക്കുന്നതെന്നാണ് 8-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ പറയുന്നത്. യേശു ക്രിസ്തുവിലൂടെ. നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നത് എപ്പോഴെന്നാണ് 8-ാം അധ്യായം 12-ാം വാക്യത്തിൽ പറഞ്ഞത്. ഇപ്രകാരം സഹോദരനെതിരായി പാപം ചെയ്യുമ്പോഴും അവരുടെ ദുർബല മനസാക്ഷിയെ മുറിപ്പെടുത്തുമ്പോഴും നീ ക്രിസ്തുവിനെതിരായി പാപം ചെയ്യുന്നു. ലോഗോസ്കിൽസ് 2020-ലേക്ക് ഉള്ള സിലബസിലെ പഠ്യഭാഗമായ 1 കൊരിന്ത്യർ 1-8 വരെയുള്ള അധ്യായത്തിലെ ഭാഗങ്ങളാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ച് പഠിക്കുമെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.